നിങ്ങൾക്കറിയാമോ, മഹാഭാരത കഥയിൽ ചൂതുകളിയിലൂടെ സർവ്വതം നഷ്ടപ്പെട്ടപ്പോൾ ഒടുവിൽ സ്വന്തം ഭാര്യയായ പാഞ്ചാലിയെ പഞ്ചപാണ്ഡവർ പണയം വെച്ച് ചൂതുകളിക്കുന്ന ഒരു രംഗമുണ്ട്. തുടർന്ന് കൗരവസഭയിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ദുര്യോധനൻ തൻ്റെ തുടയിൽ വന്നിരിക്കാൻ പാഞ്ചാലിയോട് ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് കർണൻ പാഞ്ചാലിയെ അധിക്ഷേപിക്കുന്ന സന്ദർഭമുണ്ട്. 5 പുരുഷന്മാരുമായി ബന്ധം പുലർത്തുന്ന പാഞ്ചാലി വേശിയാണെന്നും ഇവളെ ആരും തുടരുതെന്നും കർണൻ ഉറക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ അധിക്ഷേപം എന്ന് തോന്നിപ്പിക്കുന്ന ഈ വാചകത്തിലൂടെ പാഞ്ചാലിയെ രക്ഷിക്കുകയാണ് കർണൻ ചെയ്തത്. ക്ഷത്രിയർ വേശ്യാസ്ത്രീകളെ സ്പർശിക്കുന്നത് പോലും പാപമാണെന്ന് അക്കാലത്ത് വിശ്വസിക്കപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ കർണൻ്റെ വാക്പ്രയോഗം ദുര്യോധനനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. പാഞ്ചാലിയെ സ്വയംവര സമയത്ത് കർണൻ മോഹിച്ച സ്ത്രീയായിരുന്നു. സൂതപുത്രനെ വിവാഹം കഴിക്കാനാവില്ല എന്ന് പറഞ്ഞ് കർണനെ പാഞ്ചാലി ഒഴിവാക്കുകയായിരുന്നു. താൻ പ്രണയിച്ച പാഞ്ചാലിയെ അപമാനിക്കുന്നത് കണ്ടു നിൽക്കാനാവാതെ ദുര്യോധനനെ തന്ത്രപൂർവം പിന്മാറ്റുകയാണ് കർണൻ ചെയ്തത്.